ഒരു കസ്റ്റമർ അവര് റൂമിൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു സ്റ്റാഫ് ഡോറിന്റെ താഴെ കൂടെ കോണ്ടം ഇട്ട് കൊടുക്കുക, കൊട്ടുക. പിന്നെ ആലുവയിൽ നിന്നല്ല ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കസ്റ്റമർ ആയിട്ട്. ആള് പറഞ്ഞു എനിക്ക് നീ വൺ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നീ 1 അവർ നീ ഇത് എനിക്ക് സെക്സ് ചെയ്തു തരണം. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് പറ്റില്ല, നിനക്ക് എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ ഇതില്. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നിട്ട് ഇന്ന് മോഡലിംഗിന്റെ മറവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘങ്ങളും സജീവം. ഇടപാടുകൾ അത്രയും നടക്കുന്നത് DJ പാർട്ടികളുടെയും ഫാഷൻ ഷോകളുടെയും മറവിലാണ്. മോഡൽ ബലാത്സംഗത്തിന് ഇരയായ കേസിൽ ഇത്തരം സംഘങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പാ കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡിന് ശേഷവും അനാശാസ്യം തുടരുന്നു. 1 മണിക്കൂറിന് 1500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഈടാക്കുന്നത്. പോലീസ് റെയ്ഡിൽ കാര്യമില്ലെന്ന് സ്പാ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരൻ, സ്പാ കേന്ദ്രത്തിലെ നടത്തിപ്പുകാരൻ്റെ സംഭാഷണം പുറത്ത്. ജനം ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു. കൊച്ചി നഗരത്തിൽ മസാജ് സെന്ററുകളിലും സ്പാകളിലും പോലീസ് റെയ്ഡ്. അനാശാസ പ്രവർത്തനങ്ങളും ലഹരി വിൽപ്പനയടക്കം നടക്കുന്നു എന്ന പരാതിയിലാണ് നടപടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് കുതിരവട്ടത്ത് സ്പായുടെ മറവിൽ പെൺവാണിഭം നടത്തിയതിന് 2 പേർ അറസ്റ്റിൽ. 3 സ്ത്രീകളെ രക്ഷപ്പെടുത്തി. ഒളിവിൽ പോയ സ്പാ ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പോലീസ് പട്രോളിന്റെ അന്വേഷണം ചെന്നെത്തിയത് വൻ റാക്കറ്റിലേക്കാണ്. അധികാര കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുള്ളവർ പോലും ഇവിടുത്തെ നിത്യ സന്ദർശകരെന്ന് ഈ സ്പായിലെ മുൻ ജീവനക്കാരി പോലീസ് പട്രോളിനോട് വെളിപ്പെടുത്തി. കോളേജ് വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ഉൾപ്പെടെ ഇടപാടുകാർക്ക് മുന്നിൽ കാഴ്ചവെക്കും. മലയാളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമാണോ കേരളം? കേരളത്തിലെ പല റിപ്പോർട്ടുകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചില വാർത്തകൾ കാണുമ്പോഴാണ്. നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മസാജിംഗ് സെന്ററിലെ ഒരു സ്ത്രീ നൽകിയ വെളിപ്പെടുത്തലുകൾ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെപ്പറ്റി അവർ തുറന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പല ക്ലയൻസിനോടും സംസാരിക്കുമ്പോൾ മസാജിംഗ് സെന്ററിൽ പോയി അവിടെ വെച്ചുണ്ടായ ഒരു ഫിസിക്കൽ റിലേഷൻ്റെ ഭയം മൂലമാണ് പലരും നമ്മളുടെ HIV റിസ്ക് അനലൈസിംഗ് സെക്ഷനിലേക്ക് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ മസാജിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇവർ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര ദഹിച്ചു എന്ന് വരില്ല. പല ആളുകളും പെപ് മെഡിസിന് വേണ്ടി, PREP പെപ് മെഡിസിന് വേണ്ടിയാണ് വിളിക്കാറുള്ളത്. കാരണം മസാജിംഗ് സെന്ററുകളിൽ കോണ്ടം അലൗഡ് അല്ല. കോണ്ടം കണ്ടു കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പോലീസ് റെയ്ഡ് അല്ലെങ്കിൽ ഒരു റെയ്ഡ് വന്ന് കോണ്ടം ആ ഒരു സെന്ററിൽ നിന്നും കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതിനാൽ ഒരു മസാജിംഗ് സെന്ററുകാരും കോണ്ടം സൂക്ഷിക്കാനോ ക്ലയൻസ് കോണ്ടം കൊണ്ടുവരാനായിട്ടോ സമ്മതിക്കാറില്ല പൊതുവെ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെയെല്ലാം നിർബന്ധപൂർവ്വം പോലുള്ള മെഡിസിൻസ് ഇവർ കഴിപ്പിക്കാറുമുണ്ട്. ഒരു സ്ത്രീ എന്നോട് ചോദിച്ചത്, ഞാൻ ശരിക്കും ഷോക്കായ ഒരു സംഭവമാണ് എന്നോട് ചോദിച്ചത്, സാർ പെപ് മെഡിസിൻ കഴിക്കുമ്പോൾ MDMA യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഞാൻ ശരിക്കും ഷോക്കായ ഒരു നിമിഷമാണ്. ആ ഒരു കുട്ടിക്ക് വെറും 19 വയസ്സാണ് പ്രായം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മോളെ അങ്ങനെ ചോദിക്കുന്നത്? ഈ മരുന്നും പെപ്പും MDMAയും ഒക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത്? സാർ ഒരു ദിവസം, സീസൺ അല്ലാത്ത ഒരു ദിവസം 12 ക്ലയൻസ് ഉണ്ടാവും. സീസൺ ആവുന്ന ദിവസം അത് 16-17 ആവും. ഞങ്ങൾ മനുഷ്യരല്ലേ സാർ, ഞങ്ങൾക്കും വേദനിക്കും. മസാജിംഗ് സെന്ററിൽ ചെന്ന് പെടുന്നത് കൂടുതലും മധ്യവയസ്കരാണ്. അതായത് ഒരു 25-45 ഇടയിലുള്ള ആ ഒരു ഏജിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മസാജിംഗ് സെന്ററിനെ തേടിയെത്തുന്നത്. എന്നാൽ കോളേജ് സ്റ്റുഡൻസ് അതിനകത്ത് കുറവല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കോളേജ് സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ മസാജിംഗ് സെന്ററുകൾ കയറിയിറങ്ങുന്നത് എന്നുള്ളതും സത്യമാണ്. അവരെയും ക്ലയൻസ് ആക്കി, അല്ലെങ്കിൽ അവരെയും മറ്റു പലരുടെ മുന്നിലും കാഴ്ചവെക്കാൻ പല മസാജിംഗ് സെന്ററുകാരും ശ്രമിക്കുന്നു എന്ന് പല റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് വ്യക്തവുമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ മലയാളിയുടെ ലഹരിയുടെ ഉപയോഗം വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും കൊച്ചുകുട്ടികളുമടക്കമുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ലഹരിയുടെ MDMA പോലുള്ള കഞ്ചാവ് പോലുള്ള കഞ്ചാവ് ഇപ്പോൾ അധികം ആളുകളില്ല. MDMA ആണ് ഏറ്റവും കൂടുതൽ ഈസിലി അവൈലബിൾ ആവുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നതും MDMA പോലുള്ള വസ്തുക്കളാണ്. വളരെയേറെ കൂടുന്നുണ്ട്. ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് മലയാളികളിൽ ലൈംഗിക രോഗങ്ങൾ വൻ വർധനയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ആ ഒരു സമയത്ത് നമ്മളെ കുറേ
ആളുകൾ പറഞ്ഞു ഇല്ല സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇത്രയേ ഉള്ളൂ എച്ച് ഐ വി കേസുകൾ മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ പേര് നമ്മളെ മെസ്സേജ് ചെയ്യുകയുണ്ടായി. ഞാൻ പലപ്പോഴും അപ്പോഴും പറഞ്ഞു, നമ്മളപ്പോൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന കണക്കുകൾ കേവലം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിനെത്തുന്ന സാധാരണക്കാരുടെ കണക്കുകൾ മാത്രമാണ്. ഇതുപോലുള്ള വൻ റാക്കറ്റുകളിൽ പെടുന്നവർ, അല്ലെങ്കിൽ ഇതുപോലുള്ള മസാജിങ് സെൻ്ററുകൾ പോകുന്നു, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ ഒരിക്കലും സർക്കാരിൻ്റെ സൗജന്യ സേവനം തേടി പലപ്പോഴും പോവാറില്ല. ഇവർ മറ്റ് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്, ഞാൻ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഇവരെ ട്രീറ്റ്മെൻറ്റ് തേടിപ്പോകുന്നത്. ഇവരുടെ ഒന്നും കണക്ക് സർക്കാരിൻ്റെയിലില്ല. ഈ കൊച്ചുകുട്ടികൾക്ക് STDs ലൈംഗിക രോഗങ്ങൾ വരുമ്പോൾ പേരൻസ് കൂടുതലും പുറത്തറിയരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഹിഡൻ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ സീക്രട്ട് ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്ന സ്വകാര്യ ആശുപത്രികളെയാണ് അവർ അഭയം പ്രാപിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം. ഇത് ഞങ്ങൾക്കറിയാവുന്ന പകല് പോലുള്ളൊരു സത്യമാണ്. ഇത് ഞങ്ങൾ പല തവണ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ ചാനലുകാർ, യൂട്യൂബ് ചാനലുകാർ ഒക്കെ പറയുന്നുണ്ട് STDs വൻ വർധനയാണ്, അല്ലെങ്കിൽ HIV രോഗബാധിതരുടെ എണ്ണം വളരെ കൂടുതലും, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒന്നുമല്ല, പാലക്കാട് ഒന്നുമല്ല കൂടുതൽ, കേരളത്തിൻ്റെ മൊത്തം കണക്കിൽ നല്ലൊരു ശതമാനം യുവാക്കളിൽ HIV വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അത് സത്യമായ ഒരു കാര്യമാണ്. എത്ര കാലം എടുക്കും മറ്റ് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുവാൻ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, 10,000 സബ്സ്ക്രൈബേഴ്സ് പോലും നമുക്കില്ല. കാരണം നമ്മൾ ഇത് ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും അറിവ് ലഭിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അത് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിലും മസാജിങ് സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞു, ലഹരിയുടെ കാര്യം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഉറവിടം എന്ന് പറയുന്ന സാധനം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസാണ്. യെസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ആണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, ട്വിറ്റർ ആണെങ്കിലും ശരി, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഇപ്പോൾ ഒരു ഡേറ്റിംഗ് ആപ്പ് കണക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. എല്ലാ ആളുകൾക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട്. ചിലവർക്ക് കുറച്ച് മെലിഞ്ഞ ആളുകളെയാണ് ഇഷ്ടം, എന്നാൽ നേരെ മറിച്ച് വണ്ണമുള്ള ആളുകളെ, ലൈംഗിക താല്പര്യമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ് ബോഡി ഉള്ളവരോട് താല്പര്യമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നിറത്തിനോട്, ചില പ്രത്യേക തരം ഷെയ്ഡ്സിനോട്, നല്ല കറുപ്പായിട്ടുള്ള ബോഡിയോട് ഒക്കെ ലൈംഗിക താല്പര്യമുള്ള ആളുകളുണ്ട്. അത് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീക്ക് പോയിൻറ്റ്സ് ഉണ്ടാവും. ചിലവർക്ക് ചിലവരുടെ സ്മെല്ലായിരിക്കാം, വേർപ്പിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കാം, പല തരത്തിലുള്ള വേർതിരിക്കുന്നത് കാണുന്നത്, അല്ലെങ്കിൽ ചില ടൈപ്സ് ഓഫ് ഡ്രസ്സുകൾ ഇടുന്നത്, ചിലവർക്ക് ലുങ്കി ഉടുക്കുന്നത്, അല്ലെങ്കിൽ ജീൻസ് ഇടുന്നത്, സാരി ഉടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പല 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 വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, റീൽസിനകത്താണെങ്കിലും സ്റ്റോറീസിനകത്താണെങ്കിലും ഒരു 10 തവണ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇതിനകത്തൊരു 7-8 എണ്ണം ഒക്കെ ഡബിൾ മീനിങ്ങോ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ മനഃപൂർവ്വം ആ രീതിയിൽ പ്രൊജക്ഷനോടുകൂടി കാണിക്കുന്നതോ, ആണുങ്ങളാണെങ്കിലും അവരുടെ ആ ഒരു ലൈംഗിക അവയവത്തിന് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ്, സ്ത്രീകളാണെങ്കിലും ആ ഒരു രീതിയിലുള്ള ഡ്രസ്സുകൾ, ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് അതുപോലെ വീഡിയോ ഉണ്ടാക്കുന്ന മലയാളി കപ്പിൾസിനെ നമുക്കറിയാം. ചില ഫേമസ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫ്രെയിംസൊക്കെ ചില ഹോട്ട് മോഡൽസിനെയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഇതെല്ലാം കാണാനായിട്ട് ആളുകളുണ്ട്. കാരണം ആ ഒരു ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് ഒരു ജനതയായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവിടെ വിറ്റഴിയും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അവരെയൊക്കെ നമ്മൾ തലയിൽ കയറ്റിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, ഏതൊരു വ്യക്തിയും ആ ഒരു അല്ലെങ്കിൽ ഷർട്ടില്ലാതെ, അല്ലെങ്കിൽ മുണ്ടൽപ്പം കയറ്റിക്കൊടുത്ത്, സാരി കുറച്ച് മാറ്റിയെടുത്ത്, അല്ലെങ്കിൽ ബ്ലൗസ് വെട്ടിക്കുഴിച്ച്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ല, ഇതൊക്കെ എന്തിനാണ് താൻ പറയുന്നത് എന്ന് ചോദിക്കാൻ കുറേ പുരോഗമനവാദികളും ഉണ്ടാവാം, ആയിക്കോട്ടെ. എന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വയം മനസ്സിനോട് ചോദിക്കാം. ഇങ്ങനെ ഒരു റീൽ കാണുമ്പോൾ, ഒരു ടീനേജിലുള്ള ഒരു കുട്ടി അവൻ്റെ ആ ഒരു വീക്ക് പോയിൻസിലുള്ള ഒരു ശരീരം കാണുമ്പോൾ അവൻ ആ ഒരാളെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യൂട്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് വീഡിയോകൾ
ഇടാറുള്ളത്. അവരും വന്ന് ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു താങ്ക്സ് മെസ്സേജ് അയക്കും. ഇങ്ങനെയുള്ള ആ ഒരു മെസ്സേജ് കാലക്രമത്തിൽ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് പേഴ്സണൽ മെസ്സേജ് ആവും, നമ്പർ ഷെയറിംഗ് ആവും. ഇതിൻ്റെ എല്ലാം ഫൈനൽ എന്ന് പറയുന്ന സാധനം ഒരു ഫിസിക്കൽ റിലേഷനാണ്. ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിലേഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്ന സാധനം ഇതുപോലുള്ള ഫിസിക്കൽ കോൺടാക്റ്റും അതുവഴിയുള്ള പണം വാങ്ങലും ഒക്കെയാണ്, അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പല സ്ത്രീകളും പുരുഷന്മാരും ഈ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഞങ്ങളിത് പറയുന്നത്, ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് മുഴുവൻ HIV STDs ഉള്ള ആളുകളെയാണ്. ഇവർക്കെല്ലാം ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. പല ആളുകളോടും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മളുടെ നാട്ടിൽ കാണുന്ന ന്യൂസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പത്രത്തിൽ കാണുന്ന ന്യൂസുകൾ കണ്ടിട്ടില്ലേ? 17-കാരി ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ തേടിയേ വന്നു, അല്ലെങ്കിൽ 37-കാരി ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ അന്വേഷിച്ച് ഭാര്യയും അല്ല ഭർത്താവിനെയും കുട്ടികളെ ഉപേക്ഷിച്ചു വന്നു. ഇങ്ങനെ എത്രയോ വാർത്തകളാണ് ദിവസവും നമ്മുടെ പത്രത്തിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ സമുദായത്തിൻ്റെ കുറിച്ച് അംഗങ്ങളുമായിട്ട് സംസാരിക്കാനിടയായി. അവർ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അവരുടെ ആ ഒരു ഏരിയയിൽ, ആ ഒരു ജില്ലയിൽ ഏകദേശം 600-ഓളം ഡിവോഴ്സുകളാണ് നടന്നത്. ഇതിനകത്ത് ഒരു 80% ഡിവോഴ്സിനും കാരണം ഈ സോഷ്യൽ മീഡിയയും ചാറ്റും ഓൺലൈൻ സംഭവങ്ങളുമാണ് എന്നുള്ളതാണ്. അതും ഒരു സത്യമാണ്. നമ്മുടെ കുടുംബ കോടതികൾ കേസ് കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനകത്ത് ലൈംഗിക രോഗങ്ങളുള്ളവരുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട്, അത് വെച്ചിട്ടുള്ള കേസുകളുണ്ട്, ഇതൊന്നും അറിയാതെ കേസ് നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൺമുന്നിൽ നടക്കുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊരു മസാജിങ് സെൻറ്ററിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത, സുരക്ഷിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുതലെടുക്കുന്നതാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം. ചില ആളുകൾ എനിക്കറിയാം, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെപ്പ് മെഡിസിൻ എഴുതി കൊടുത്ത് കാശുണ്ടാക്കുന്ന മെഡിക്കലിലുള്ള ഡോക്ടേഴ്സിനെ എനിക്കറിയാം, കേരളത്തിലുള്ള ആളുകളെ അറിയാം. ദേവീത, അങ്ങനെയൊന്നും ചെറിയ കാര്യത്തിനൊന്നും നിങ്ങൾ പോയി പ്രിപ്പ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എമർജൻസി ആയിട്ട് നിങ്ങൾ എടുക്കുക. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ എടുക്കേണ്ട, വിത്തിൻ 72 hours നിങ്ങൾ എടുക്കേണ്ട ഒരു മെഡിസിനാണ് പെപ്പ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് നിങ്ങളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എന്നൊക്കെ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ എത്രയും വേഗം എടുക്കുക. അതിനകത്ത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കോണ്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു HIV റിസ്ക് അനലൈസറുമായിട്ട്, അല്ലെങ്കിൽ ഒരു HIV റിസ്ക് സ്പെഷ്യലിസ്റ്റുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രെപ്പിലോട്ടൊക്കെ പോകാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അതിഭീകരമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു മസാജിങ് സെൻറ്റർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, അതിൽ കൂടി ഉണ്ടാക്കുന്ന STDsഉം, അതിൽ കൂടി ഉണ്ടാക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ വിള്ളലുകളും. ചില ആളുകളുടെ ജോലി തന്നെ പോകുന്നു, ചില ആളുകളുടെ ലൈഫ് തന്നെ പോകുന്നു, ചില ആളുകളുടെ ഫാമിലി തന്നെ ഇല്ലാണ്ടാവണം. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെയേറെ വേദനയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത്. അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളിയുടെ തനി സ്വഭാവത്തിൽ എല്ലാത്തിനെയും എതിർക്കുന്ന ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു 1% എങ്കിലും ശരിയുണ്ടോ എന്ന് പരിശോധിച്ച് അതൊന്ന് വിലയിരുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.